ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളരിക്ക ഉണ്ട്, ഓലനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, അത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കട്ട് ചെയ്തിട്ടുള്ള വെള്ളരിക്ക ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇടാം. അപ്പം ഞാനിത് വളരെ നേർത്തതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആ വെള്ളരിക്ക ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. വെള്ളം ആ വെള്ളരിക്ക ഫുള്ള് മുങ്ങുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു 2 വിസിലാവുന്നവരെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു നെല്ലിക്കാ വലിപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ 2 വിസിലടിച്ചതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഞാൻ ആ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഈ പുളി ഒന്ന് പിഴിഞ്ഞിട്ട് പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരകിയത് വളരെ കുറച്ച് മാത്രം മതി. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ അതായത് നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കണം. അതിനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച മുളകുണ്ടല്ലോ, അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടിലും ഇതുപോലെ ചതച്ച മുളക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. ഇനി ഇത് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളരിക്ക ഓലൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കേ, ബൈ.